മത്സ്യത്തൊഴിലാളികളുടെ ഒരു തുള്ളി കണ്ണുനീര് പോലും വീഴാൻ അനുവദിക്കില്ല എന്നൊക്കെ തള്ളിയ അബ്ദുറഹ്മാൻ തന്ത്രപൂർവം അവരെ രാജ്യദ്രോഹികളെന്ന് വിളിച്ച് നിർവൃതി കൊള്ളുകയാണ്. അബ്ദുറഹ്മാന്റെ പരാമർശത്തിൽ കുപിതനായ തിയോഡോഷ്യസ് അച്ഛൻ താൻ നടത്തിയ പരാമർശത്തിൽ പിശകുപറ്റി എന്ന് ബോധ്യപ്പെട്ട് തൻ്റെ പരാമർശം പിൻവലിച്ച് തൻ്റെ മാന്യത ഉയർത്തിപ്പിടിച്ചു. എന്നിട്ടും കലിപ്പടങ്ങാത്ത അബ്ദുറഹ്മാനും മുഹമ്മദ് റിയാസും മറ്റ് മന്ത്രിമാരും പാർട്ടി സെക്രട്ടറി ഗോവിന്ദനും തിയോ അച്ഛനെതിരെയും ക്രൈസ്തവ സംഹിതകൾക്കെതിരെയും അസഹിഷ്ണുത നിറഞ്ഞ പരാമർശങ്ങളുമായി രംഗത്തു വന്നിരിക്കുകയാണ്. ഈ തിയോ അച്ഛനെ ഇവരാരും ഓർക്കുന്നുണ്ടായില്ല. എന്നാൽ ഓർക്കുന്ന ചിലർ ഇവിടെയുണ്ട്. മഹാപ്രളയകാലത്ത് ഒരു രക്ഷകനെ പോലെ അവതരിച്ച അദ്ദേഹത്തെക്കുറിച്ച് അന്നത്തെ തിരുവനന്തപുരം ജില്ലാ കളക്ടറായിരുന്ന വാസുകി പറഞ്ഞ വാക്കുകൾ വീണ്ടും ഒരിക്കൽ കൂടെ കേൾക്കുക. എനിക്കൊന്നും പിടികിട്ടില്ല, എന്താ സംഭവിക്കുന്നു നമ്മുടെ കേരളത്തിലെ. അപ്പൊ അങ്ങനെ ഒരു ഒരു ഹെൽപ്ലെസ്നെസ്, ഒരു നിസ്സഹായത ഒരു ഫീലിംഗ് ആണ്, ഒരു ഹെൽപ്ലെസ്നെസ് ആണ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് ബിഷപ്പ് ഹൗസിൽ നിന്ന് ഫാദർ തിയോഡീസിൽ നിന്ന് വിളി വന്നിരുന്നു, മാഡം എത്ര മത്സ്യത്തൊഴിലാളികൾ വേണമെങ്കിലും പറയൂ, എത്ര വള്ളങ്ങൾ വേണമെങ്കിലും പറയൂ, ഞങ്ങൾ പോവാമെന്ന് പറയൂ. ആ ഒരു വാക്ക് ഒരു ജില്ലാ കളക്ടറായിട്ട് ഒരു ഭരണാധികാരിയായിട്ട് എനിക്ക് എത്ര മാത്രം ആശ്വാസം കൊടുത്തു എന്ന് വാക്കുകളാൽ പറയാൻ പറ്റില്ല. അത്രയ്ക്കും നന്ദിയുണ്ട്. ആ ഒരു വാക്ക് ഞങ്ങൾക്ക് ഒത്തിരി ധൈര്യം കൊടുത്തു. നന്ദി പറയണമെങ്കിൽ കൈക്കൂപ്പി നന്ദി പറയും. അപ്പോ കേരള ജനത പ്രളയത്തിൽ മുങ്ങിച്ചാകാൻ തുടങ്ങുമ്പോൾ തങ്ങളുടെ ജീവനോ സ്വത്തിനോ യാതൊരു വിലയും കൽപ്പിക്കാതെ വികാരിയച്ഛൻ പറഞ്ഞു എന്ന ഒറ്റ കാരണത്താലാണ് അന്ന് മത്സ്യത്തൊഴിലാളികൾ ജാതിയോ മതമോ നോക്കാതെ മനുഷ്യരെ രക്ഷിക്കാൻ മുമ്പൊരിക്കൽ പോലും കാണുകയോ കേൾക്കുകയോ പോലും ചെയ്തിട്ടില്ലാത്ത തെക്കൻ കേരളത്തിലെ സ്ഥലങ്ങളിലേക്ക് തങ്ങളുടെ വള്ളങ്ങളുമായി അവർ ഇറങ്ങിത്തിരിച്ചത്. കളക്ടർ വാസുകി ദൈവത്തെ പോലെ എന്ന വണ്ണം വിശേഷിപ്പിച്ച ആ ഫാദറാണ് ഈ ഫാദർ തിയോഡേഷ്യസ് ഡിക്രൂസ്.